നമുക്കറിയാം കോവിഡ് കാലമാണ്, സ്വാഭാവികമായും കോവിഡ് കാലം ഒരു വലിയ പ്രതിസന്ധിയുടെ കാലം തന്നെയാണ്. പക്ഷേ നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ കഷ്ടകാലം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഈ കഷ്ടകാലത്തിൽ നിന്നും കരകയറേണ്ട യാതൊരു പ്രവർത്തനങ്ങളും അവർ നടത്തുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ ആളുകൾ നേതാക്കന്മാർ ഒക്കെ തന്നെ ദിവസവും കാട്ടിക്കൂട്ടുന്ന അബദ്ധ ജടിലമായിട്ടുള്ള പല പരിപാടികളും, വായിൽ നിന്ന് വരുന്നത് മുഴുവനും അബദ്ധമാണ്, ചെയ്തു കൂട്ടുന്നത് മുഴുവനും അബദ്ധമാണ്. അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് സോണിയാഗാന്ധിയും മക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക റോബർട്ട് വദ്രയും ഒക്കെ തന്നെയാണ്. നമുക്കറിയാം ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്, പാരകൾ തന്നെയാണ് കോൺഗ്രസ്സിന് വന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിയുടെ കഥകൾ, അതേപോലെ തന്നെ സ്വജനപക്ഷപാതത്തിൻ്റെ കഥകൾ, അതേപോലെ തന്നെ തമ്മിൽ തല്ലിൻ്റെ കഥകൾ, തൊഴുത്തിൽ കുത്തിൻ്റെ കഥകൾ, ഇങ്ങനെ പരസ്പരം കാലുവാരുന്നതിൻ്റെ കഥകൾ, ഇതെല്ലാം കേട്ട് മടുത്ത് കോൺഗ്രസിൻ്റെ ഒരുമാതിരിപ്പെട്ട നാലാൾ കൂടുന്നിടത്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരുമാതിരി എല്ലാ നേതാക്കളും ഇപ്പോൾ മടുത്തിട്ട് ചില ആളുകൾ, മിക്കവാറും ആളുകൾ ബി ജെ പി എന്ന ദേശീയതയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ മറ്റൊരു അടികൂടി ഈ കൊറോണ കാലത്ത് കോൺഗ്രസ്സിന് മുഖമടച്ച് കിട്ടാൻ പോകുന്നു എന്ന വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. നമുക്കറിയാം രാജസ്ഥാനിൽ നിന്ന് സച്ചിൻ പൈലറ്റ് ഏത് നിമിഷവും ബി ജെ പി ക്യാമ്പിലേക്ക് എത്തും എന്ന ഒരു സംവിധാനം, ഒരു വാർത്തകൾ സജീവമായി നിൽക്കുകയാണ്. മാധവ് റാവു സിന്ധ്യയുടെ മകനായിട്ടുള്ള, മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള, അകാലത്തിൽ മരിച്ചുപോയ മാധവ് റാവു സിന്ധ്യയുടെ മകനായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് എത്തിയതിന് ശേഷം സച്ചിൻ പൈലറ്റ് എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന ഒരവസരത്തിൽ കോൺഗ്രസിന് മറ്റൊരു പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കോൺഗ്രസിൻ്റെ വക്താവായിട്ടുണ്ടായിരുന്ന മനു അഭിഷേക് സിംഗ്വിയും ബി ജെ പിയിലേക്ക് എത്താൻ പോകുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇതൊരു അഭ്യൂഹമായി തന്നെ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു വിഷയത്തെപ്പറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ സജീവമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ കൂടി വരുന്ന റിപ്പോർട്ടുകൾ കൂടി നമ്മൾ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ, അതൊന്ന് മനസ്സിലാക്കി നമ്മൾ ഇതുമായി ചേർത്ത് വായിച്ചാൽ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മനു അഭിഷേക് സിംഗ്വി എന്ന മുതിർന്ന നേതാവ് കൂടി ബി ജെ പി പാളയത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവിടാനുള്ള ഒരു കാര്യം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് പാർട്ടി വിട്ടത്. കോൺഗ്രസിലെ കുടുംബ മേധാവിത്വം, മേൽക്കോയ്മ, രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക വദ്രയ്ക്കുമൊന്നും അനഭിബന്ധരായിട്ടുള്ള ഒരു വ്യക്തികളും കോൺഗ്രസിൽ സജീവമായ രീതിയിൽ മുകളിലേക്ക് വരാറില്ല. അഥവാ മുകളിലേക്ക് വന്ന നേതാക്കന്മാരായാലും ഇവരുടെ അനിഷ്ടത്തിന് ഏതെങ്കിലും തരത്തിൽ പാത്രമായാൽ ഒരു രക്ഷയുമില്ല. പിന്നെ കോൺഗ്രസിൽ അവരുടെ കാര്യം പോക്കാണെന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭുവനേശ്വർ കലിത, സഞ്ജയ് സിംഗ്, അജോയ് കുമാർ, അശോക് തൻവർ, പ്രിയങ്ക ചതുർവേദി, പ്രദ്യുത് ദേവ് ബർമൻ തുടങ്ങി പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രാജിവെച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കാര്യം. കൃത്യമായ രീതിയിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നു നിരവധി പ്രമുഖരായിട്ടുള്ള നേതാക്കൾ. അതുതന്നെയാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായി എന്നറിയപ്പെട്ടിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ശേഷം കോൺഗ്രസിന് ഒരു ഇരട്ട പ്രഹരമേൽപ്പിച്ചുകൊണ്ട് പാർട്ടി വക്താവായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വി പാർട്ടി വിടുന്നു എന്ന അഭ്യൂഹം ഇപ്പോൾ വളരെ സത്യമായി ഭവിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 2-3 ദിവസങ്ങളായി ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അതൊരു അഭ്യൂഹം എന്ന തലത്തിലേക്ക് മാറ്റിവെച്ചതിനാലാണ് നമ്മളും ആ ഒരു വാർത്തയിലേക്ക് കൈവെക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളായ ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ പരതിയപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചനയനുസരിച്ച് കോൺഗ്രസ് വക്താവ് മനു അഭിഷേക് സിംഗ്വി കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ പരിചിതനായി കണ്ടിട്ടുള്ളത് ടെലിവിഷനിൽ കൂടി കോൺഗ്രസ് നേരിടുന്ന പല ആരോപണങ്ങൾ, തെരഞ്ഞെടുപ്പിലേൽക്കുന്ന കനത്ത പരാജയം, ഇവയെല്ലാം വിശദീകരിച്ച് മെനക്കെടുന്ന ഒരു വക്താവായി തന്നെയാണ് നമുക്ക് മനു അഭിഷേക് സിംഗ്വി എന്ന ആ ഒരു ഫിഗറിനെ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി അദ്ദേഹം ബി ജെ പി മടുത്തിട്ടാണെന്ന് തോന്നുന്നു. ബി ജെ പിയുടെ പാളയത്തിലേക്ക് അദ്ദേഹം എത്താൻ പോകുന്നു. സമൂഹ മാധ്യമങ്ങളിലാണ് ആദ്യം ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതെങ്കിലും ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. മനു അഭിഷേക് സിംഗ്വിയുടെ ട്വീറ്റുകളിൽ പലതും ചൂണ്ടിക്കാട്ടി അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേരുന്നു എന്ന തരത്തിലേക്കാണ് ദേശീയ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ. ഇതുകൂടാതെ അടുത്തിടെ ആഭ്യന്തരമന്ത്രി അമിത് ഷായെ മനു അഭിഷേക് സിംഗ്വി നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം പാർട്ടി വിടുകയാണെന്ന സമൂഹ മാധ്യമങ്ങളിലെ ആ പ്രചരണം ദേശീയ മാധ്യമങ്ങളും അന്വേഷിച്ചത് അതിൽ ഏറെക്കുറെ വ്യക്തത വരുത്തിയിരിക്കുന്നതും അടുത്ത കാലത്ത് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ കൂടി ഇതിന് ബലമേകുന്നുണ്ട്. സിംഗ്വിയും ചില നേതാക്കളും ബി ജെ പിയിൽ ചേരുന്നു എന്നാണ് ഇപ്പോൾ ചില ദേശീയ മാധ്യമങ്ങൾ വളരെ ആധികാരികമായി തന്നെ പറയുന്നത്. നേരത്തെ കോൺഗ്രസ് വിട്ട ജ്യോതിരാദിത്യ സിന്ധ്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വി. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സിംഗ്വി പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ കോൺഗ്രസ് എത്രത്തോളം തെള്ളുന്നുണ്ടെങ്കിലും അവരുടെ ഇപ്പോൾ ഒരു സജീവമായി നിൽക്കുന്ന ഒരു വക്താവായിട്ടുള്ള രൺദീപ് സുർജേവാല ട്വിറ്ററിലൂടെയൊക്കെ മനു അഭിഷേക് സിംഗ്വി തങ്ങളുടെ ഭാഗം തന്നെയാണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും കൃത്യമായ രീതിയിൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ചില ചരടുവലികളൊക്കെ തന്നെയും മനു അഭിഷേക് സിംഗ്വിയെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഏകദേശം ഒരു 99.99% അദ്ദേഹം ബി ജെ പി പാളയത്തിലേക്ക് മനസ്സുകൊണ്ട് അദ്ദേഹം പോയി കഴിഞ്ഞു. ഇനിയും ചില സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് എന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കും എന്ന് ബി ജെ പിയിൽ അംഗത്വം എടുക്കുമെന്നതിനെ പറ്റിയുള്ള ഒരു വ്യക്തത മാത്രമാണ് ഇനി വരാനുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ ഒരു വർഷത്തിനിടെ കോൺഗ്രസിന് വലിയ നഷ്ടങ്ങൾ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ കൂടി സംഭവിച്ചിരുന്നു. അതിൽ വലിയ ഒരു നഷ്ടമായി തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ പോയത് അവർക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. സച്ചിൻ പൈലറ്റ് പോകാനിരിക്കുന്നത് അവർക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. ഇപ്പോൾ അവരുടെ ഒരു മീഡിയ മുഖമായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വി കൂടി പോയാൽ കോൺഗ്രസിൻ്റെ കാര്യം പരമ കഷ്ടത്തിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക റോബർട്ട് വദ്രയുടെയും ഒക്കെ കെടുകാര്യസ്ഥതയിലും ആധിപത്യത്തിലും അവരുടെ ഒരു മേധാവിത്വത്തിലുമൊക്കെ അങ്ങനെ ആശങ്കപ്പെട്ട് പകച്ചു നിൽക്കുന്ന പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ഇത്തരത്തിൽ ഇനി വരും ദിവസങ്ങളിലും പാർട്ടി വിടുമെന്ന് തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ അക്കാലത്തെ പാർട്ടി വിട്ട സമയത്ത് പറഞ്ഞിരുന്നു. എന്തായാലും ഈ കൊറോണ കാലത്ത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ബസ്സുകളുടെ കാര്യം പറഞ്ഞ് ആകപ്പാടെ ആപ്പിലായിപ്പോയ ഈ നെഹ്റു ഫാമിലിക്ക് വലിയൊരു തിരിച്ചടി മറ്റൊരു തരത്തിൽ കൂടി നൽകിക്കൊണ്ട് അവരുടെ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയുമായൊക്കെ അത്യാവശ്യം നല്ല ബന്ധത്തിലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു ദേശീയ തലത്തിലെ മീഡിയ ഫേസ് ആയിരുന്ന ഒരു മീഡിയ സെലിബ്രിറ്റി തന്നെയായിരുന്ന മനു അഭിഷേക് സിംഗ്വി ബി ജെ പിയുടെ പാളയത്തിലേക്ക് ചേക്കേറാൻ പോകുന്നുവെന്ന വാർത്തയാണ് നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.